പ്ലം കേക്കിന് ടേസ്റ്റ് നൽകുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഓറഞ്ച് പീൽ. നമുക്ക് വീട്ടിൽ തന്നെ ഓറഞ്ച് പീൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാൻ ആനി, എല്ലാവർക്കും ആനീസ് ക്രേവിംഗ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഓറഞ്ച് പീലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഓറഞ്ചിൻ്റെ തൊലി, ഇത് 7 ഓറഞ്ചിൻ്റെ തൊലിയുണ്ട്. 1 ഓറഞ്ചിൻ്റെ ജ്യൂസ്, 1 കപ്പ് പഞ്ചസാര, 1.5 കപ്പ് വെള്ളം. നമുക്ക് ഓറഞ്ചിൻ്റെ പീൽ വാഷ് ചെയ്തെടുക്കാം. ഒന്ന് വാഷ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ സോഡാപ്പൊടി ഇട്ട വെള്ളത്തിൽ 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വയ്ക്കാം. ഓറഞ്ചിൻ്റെ പീല് 1/2 മണിക്കൂർ ഉപ്പുവെള്ളത്തിൽ സോക്ക് ചെയ്ത ശേഷം കഴുകിയെടുത്തതാണ്. 3 പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തെ വെള്ളമെല്ലാം നീക്കം ചെയ്യാം. വാഷ് ചെയ്തെടുത്ത തൊലിയിൽ ഈ വൈറ്റ് എല്ലാം നമുക്ക് നീക്കം ചെയ്യാം. സ്പൂൺ കൊണ്ട് ഇതിനകത്ത് ഒട്ടും ഇല്ലാതെ നീക്കം ചെയ്യണം. ഈ വൈറ്റ് ഇരുന്നാൽ നമുക്ക് ഇതിനെ കയ്പ് വരും. വെള്ളം നീക്കം ചെയ്ത ശേഷം നമുക്കിതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം വെള്ളം കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വാഷ് ചെയ്ത ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി വെള്ളയൊക്കെ കളഞ്ഞ് ചെറുതായി നുറുക്കിയ ശേഷം കഴുകിയെടുത്തതാണ്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാം. ആദ്യത്തെ പ്രാവശ്യം തിളപ്പിച്ച് ആ വെള്ളം കളഞ്ഞ് 3 പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യാം. ഓരോ പ്രാവശ്യവും തിളപ്പിച്ച ശേഷം പുതിയ ആ വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഈ വെള്ളം മാറ്റിയ ശേഷം പുതിയ വെള്ളം ഒഴിച്ച് നമുക്ക് വീണ്ടും തിളപ്പിക്കാം. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം. തിളപ്പിച്ച് നമ്മൾ ആദ്യത്തെ വെള്ളം മാറ്റി നമുക്ക് വീണ്ടും പുതിയ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. ഇതും തിളച്ച ശേഷം ഊറ്റിക്കളഞ്ഞ് വീണ്ടും 1 പ്രാവശ്യം കൂടി ഇതുപോലെ ചെയ്യാം. ഇത് 3ാമത്തെ പ്രാവശ്യം പുതിയ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതാണ്. നമുക്കിത് ഊറ്റി വെള്ളം മാറ്റിയെടുക്കാം. ഇത് 3 പ്രാവശ്യം തിളപ്പിച്ച് വെള്ളം കളഞ്ഞെടുത്താണ്. ഇതിനകത്തേക്ക് 1 കപ്പ് പഞ്ചസാര, 1.5 കപ്പ് വെള്ളം, 1 ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇത്രയും ചേർത്തിട്ടുണ്ട്. നമുക്കിത് തിളപ്പിച്ച് ചെറുതീയിൽ വറ്റിച്ചെടുക്കാം. ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറുതീയിൽ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു നുൽപ്പരുവം ആകുന്നത് വരെ വറ്റിച്ചാൽ മതിയാകും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഇത് ഉണങ്ങിയ കുപ്പികളിലാക്കി സ്റ്റോർ ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുവാൻ മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പീസുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.